പറഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ തുറന്നു നോക്ക്. കുഞ്ഞുറങ്ങിയോ? പിന്നെ അർദ്ധരാത്രി കഴിയുന്നവരെ മോൾ അച്ഛനെ നോക്കി ഇവിടെ ഇരിക്കുവാണോ? ദേ എന്റെ കാര്യം തന്നെ നോക്ക്. ഇനി വേണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ. കുഞ്ഞു വയറ്റ് കിടന്നപ്പോഴോ തള്ളിക്കളഞ്ഞു. ഞാൻ എന്തെങ്കിലും കുടിക്കോ കഴിച്ചോ എന്ന് പോലും അന്വേഷിച്ചില്ല. ഇനി ആ രീതിയൊന്നും പറ്റില്ല. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ ആരോഗ്യം, അത് ഓർമ്മ വേണം. നേരത്തെ ഞാൻ പറഞ്ഞതാ എല്ലാവരോടും, ഇവളെ ഒഴിവാക്കണമെന്ന്. ഇനിയിപ്പോ അതിന് കഴിയില്ല. എനിക്ക് തന്നെ കടയിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊരു ആവേശമാ. അത്രയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റാതെയായിരിക്കുന്നു. ഇനി ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടിക്കൂടി വരും. ആ അവസരം അവൾ മുതലാക്കുകയും ചെയ്യും. എന്ന് വെച്ചാ എന്നെക്കാൾ കൂടുതൽ ഇനി കഷ്ടത്തിലാവാൻ പോകുന്നത് അമ്മയും അച്ഛനുമാണെന്ന് അർത്ഥം. കാദംബരി ചേച്ചിയോട് ക്രൂരത കാണിച്ചവനെ കണ്ടുപിടിച്ചോ അങ്കളെ? അത് പറയാൻ ബാക്കി വെച്ചു. എന്റെ മകളുടെ വിധി തന്നെ അവനും ഉണ്ടായി. മരണം. ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, മോള് പെട്ടെന്നങ്ങ് മരിച്ചു. എന്നാൽ അവനുണ്ടല്ലോ ചതഞ്ഞ തീർന്നത്. അങ്ങനെ തീർക്കണ്ട അവനെ. തീർച്ചയായിട്ടും. അവന് എവിടെയെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ തല്ലി കൊന്നേനെ. എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? അതിനുശേഷം കുടുംബത്തിന്റെ താളം തെറ്റിയില്ലേ? നിന്ന് നിപ്പി തന്നെ എല്ലാം നിലംബതിച്ചല്ലോ, തകർന്നില്ലേ? സത്യം പറഞ്ഞ വീട്ടിനകത്തിരിക്കുമ്പോ വല്ലാത്തൊരു ശ്വാസം മുട്ടലാ. അതിന്റെ അളവ് എത്രയെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ നാരായണേട്ടാ, ഒരിക്കലും പറയാനോ ഓർക്കാനോ ആഗ്രഹിക്കാത്ത കാര്യമാണ് മോളുടെ അച്ഛന്റെ മരണത്തെ പറ്റി. അതുണ്ടാക്കിയ ആഘാതം എത്രയെന്നറിയാലോ? ഇന്നും ഞങ്ങൾ ആരും അതിൽ നിന്ന് കര കയറിയിട്ടില്ല. പിന്നെ ഈ അനാഥാലയവും മറ്റുമാണ് പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. തുല്യ ദുഃഖിതരാണ് നമ്മൾ. കാവേരിയുടെ അച്ഛന്റെ മരണവും മറക്കാൻ പറ്റാത്ത ഒന്നാ. പിന്നെ ഇതൊക്കെ ഓരോ അവസ്ഥകളാണ് ഗാന്ധാരി. അതോരോരോ സമയത്ത് നമ്മളെ തേടി വരും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മെ വേർപെട്ടു പോയവരൊക്കെ നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മറ്റേതൊരു കുടുംബത്തെക്കാളും സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചനെ. അത് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. അവനെ കൊന്നത് അങ്കിള് തന്നെയാണോ? തേടി പിടിച്ചു. മോളുടെ ബലികർമ്മങ്ങൾ നടത്താൻ കന്യാകുമാരിയിൽ പോയിട്ട് വരുന്ന വഴി തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു അവനെ. അപ്പൊ അവൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ? മൂന്ന് ഭാര്യമാരുമായിട്ട് സസുഖം വാഴുകയായിരുന്നു. അവിടെ അവൻ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ വിട്ടില്ല അവനെ, പിന്തുടർന്ന് പിടിച്ചു. വഞ്ചിച്ചതത്രയും നല്ല വീട്ടിലെ പെൺകുട്ടികളെയാ. ഒരിക്കലും ശതിയിൽ അകപ്പെടാൻ പാടില്ലാത്തവരെയാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, അവന്റെ മാർഗം അതാണ്. പെൺകുട്ടികളെ വലവീശി പിടിക്കലാണ്. അതവൻ ഭംഗിയായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒന്നും മറക്കാൻ പറ്റത്തില്ല.
ഒന്നും കഴിച്ചില്ലല്ലോ അങ്കിള്. വേണ്ട മോളെ, മോളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അങ്കിള് വരുമ്പോ ഈ വിഷയം എടുത്തിടരുതെന്ന്. പറഞ്ഞാ കേൾക്കില്ല. ഇപ്പൊ എന്തായി, അങ്കിളിന്റെ മൂടൊക്കെ പോയില്ലേ? ഭക്ഷണവും കഴിച്ചില്ല. ഔട്ട് ഹൗസിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. എവിടുന്നാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. മൃതപ്രാണനായിട്ടാ വന്നത്. ഇവിടെ ഒരു നാട്ടുവൈദ്യനുണ്ട്. ഇത്തിരി ജീവനുണ്ടെങ്കിൽ പിന്നെ എത്ര ചതഞ്ഞ ശരീരമാണെങ്കിലും നേരെയാക്കും. ഏതായാലും രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് ആളിനെ. നല്ല മിടുക്കൻ പയ്യനാ. പക്ഷേ പഴയതൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എന്റെ ഡ്രൈവറായിട്ട് വരികയാ. നല്ല ടാലന്റ് ഉള്ള പയ്യൻ. ഏട്ടൻ രാവിലെ തന്നെ പുറപ്പെടുകയാണോ? ആ പോണം. ഞാൻ ചെന്നില്ലെങ്കിൽ ലക്ഷ്മിയുടെ കാര്യം അറിയാലോ. മോളുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയാ വന്നത് തന്നെ. അല്ലെങ്കിൽ വരില്ല, അവലൊട്ടും വിടത്തൂല്ല. പിന്നെ ഇപ്പോഴൊരു മഹാഭാവി കൊല ചെയ്യപ്പെട്ടതിന്റെ സന്തോഷമുണ്ട് അവളുടെ മുഖത്ത്. അത് പിന്നെ ഏതൊരമ്മയ്ക്കായാലും കാണാതിരിക്കോ? എനിക്ക് തന്നെ അവ മരിച്ചു എന്ന് കേട്ടപ്പോ വല്ലാത്തൊരു ആനന്ദമായിരുന്നു. മോൾക്കും അങ്ങനെ തന്നെയാ. രണ്ടായി ബലിച്ചു കയറി എറിയേണ്ടതാ. ചെയ്യാവുന്നോടത്തോളം ചെയ്തു. ആദ്യം നാരൻ, ഇപ്പൊ ഇവൻ, ഓരോരുത്തരായി വരികയാ. പണം നേടിക്കഴിഞ്ഞാൽ ആർക്കും ഞാൻ എല്ലാത്തിനെയും. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരുമ്പോ പറയാം. ഓക്കെ ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. മോളെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണ്ടേ? അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് നിന്നൂടെ? ദേഷ്യം വരും എങ്കിലും ഞാൻ അങ്ങ് ചോദിക്കുക. അവിടെ വന്ന് മോക്കങ്ങ് നിന്നൂടെ? അപ്പോ ഞാനും മോളും എന്നും ഒരിടത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അനാഥാലയത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മ മെന്റൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഏത് മെന്റൽ ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുവല്ലോ ആണോ? ആയിരിക്കും. മണർക്കാട് പോയ കുഞ്ഞിനെ കണ്ടപ്പോ അതിന്റെ അമ്മയെ കൂടി കാണാൻ തോന്നാഞ്ഞെന്താ? അവര് മെന്റൽ ഹോസ്പിറ്റലായിട്ട് 3-4 വർഷമായി കാണുമല്ലോ. ആ നിലയ്ക്ക് രോഗത്തിൽ നിന്ന് മുക്തമായിട്ടുണ്ടാവാം. അവരോട് ചോദിച്ചാ അറിയാലോ സത്യങ്ങള്. അവര് പറയുന്ന സത്യങ്ങളും നരൻ പറയുന്നത് ഒന്നാണെങ്കിൽ മോള് മനസ്സ് മാറ്റുമോ? രണ്ടു കൂട്ടർ പറയുന്നത് ഒന്നാണെങ്കിലും നരന്റെ ഭാഗത്ത് തെറ്റില്ലേ? സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ഒരു സുപ്രഭാതത്തില് ഗൃഹനാഥനെ ബ്രൂട്ടലായിട്ട് കൊന്നു. അതിലുണ്ടായ ഭ്രാന്ത അവർക്ക്. അങ്ങനൊരു സാഹചര്യം വന്നപ്പോ വഴിയരികിൽ കിടന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോരാൻ അവന് തോന്നിയില്ലല്ലോ. ഏറ്റെടുത്തില്ലേ? സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചില്ലേ? പിന്നെ മാസാമാസം അവന് കിട്ടുന്ന പരിമിതമായ തുകയിൽ നിന്നും ഒരംശം അവിടെ എത്തിക്കുന്നുമില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അത്രയൊക്കെ ചെയ്യുന്ന ആൾക്ക് ആ കുഞ്ഞിന്റെ അമ്മയെ ഏറ്റെടുത്തൂടെ? അവർക്കൊരു കുടുംബമായിട്ട് ജീവിച്ചൂടെ? എന്തൊക്കെയായാലും മോളും അവനും തമ്മിൽ ജീവിക്കണമെന്ന ഈ അച്ഛന്റെ ആഗ്രഹം. പിന്നെ ഇടയിൽ ആ കുഞ്ഞു വരുന്നെങ്കിൽ വന്നോട്ടെ. അപ്പോ അമ്മയുടെ കാര്യം? സ്വാർത്ഥത പാടില്ല അച്ഛാ. ആ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കണം. ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിട്ട് തുടക്കത്തിലേ അത് തട്ടിത്തെറിപ്പിച്ചു.
ഗുണ്ടായിസം പാടില്ലാന്ന് ഞാൻ പറഞ്ഞതാ അവനോട്. എന്നാൽ എന്നെ തിരുത്താനും അവനെ വഴിതെറ്റിക്കാനും ഒരാളുണ്ടായിരുന്നു, അവൻ്റെ അമ്മ. രാവിലെ ഇതെവിടെ പോയോ? അവിടുത്തെ ശാന്തി തീരത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയൊന്ന് അന്വേഷിക്കണം. മൂകാംബികയ്ക്ക് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി വരണമെന്ന് വിചാരിക്കുക. അപ്പോ ക്ഷേത്ര ദർശനവും നടത്താം, ശാന്തി തീരത്ത് വന്ന് അവിടെയുള്ള അന്തേവാസികളെ കാണുകയും ചെയ്യാം. വരുമ്പോ മോളെയും കൂട്ടിപ്പാ. ഗാന്ധാരിയുടെ മകളെ സ്വന്തം മോളെപ്പോലെയാ എന്റെ ലക്ഷ്മി കാണുന്നത്. മോളങ്ങ് പോയ ശേഷം നിങ്ങളൊക്കെ വരുമ്പോഴുള്ള സന്തോഷമേ ഉള്ളൂ. അറിയാം, മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി എവിടെ പോകുമ്പോഴും മോളും കൂടെ ഉണ്ടാവും. അർജുനേട്ടൻ അവിടെ കാണാനില്ല. രാവിലെ നടക്കാനോ മറ്റോ പോയി കാണും. എന്നാൽ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചതാ അങ്കിള് രാവിലെ കാണാൻ വരുന്നുണ്ടെന്ന് വിവരം പറയാൻ. ആ സമയത്തോട്ട് എടുത്തതുമില്ല, മൊബൈല് സൈലന്റിലായിരുന്നു കാണും. ഗാന്ധാരിയുടെ ഡ്രൈവറായിട്ട് നിക്കല്ലേ, അപ്പൊ മൂകാമ്പിലേക്ക് വരുമ്പോ അയാളും കൂടെ കാണുമല്ലോ. ആ നേരത്ത് കാണാം. ആ പിന്നെ മോളും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂകാമ്പിയെ പോവാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാ അർജുനേട്ടൻ, അതുകൊണ്ട് ഉറപ്പായിട്ടും വരും. അന്യ ആൾക്കാരെ വീട്ടിനകത്ത് താമസിപ്പിക്കുമ്പോ സൂക്ഷിക്കണം, അവരേത് രൂപത്തിലെത്തുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ മോളുടെ വിധി ഇനി ഒരു പെണ്ണിനുണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ട്. ഇത് നല്ല പയ്യനാ, അന്യരെ സഹായിക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെ സൽസ്വഭാവികളായ ചെറുപ്പക്കാരെയൊക്കെ ഞാനിപ്പോ സംശയദൃഷ്ടിയോടെയാ വീക്ഷിക്കുന്നത്. എന്ന് വെച്ചാ എന്റെ മോളെ പ്രേമിച്ച സമയത്ത് അവനും വളരെ നല്ല പയ്യനായിരുന്നു. മരുമകനായി വന്നപ്പോ ലോകത്ത് ഇതുപോലൊരാണില്ലെന്ന് തോന്നി. എന്നിട്ട് സംഭവിച്ചതോ തകർച്ച. അതുകൊണ്ട് സൂക്ഷിക്കണം. വീട്ടിനകത്തും സ്വന്തം ജീവിതത്തിലും അമിത സ്വാതന്ത്ര്യം അനുവദിക്കരുത്. ആ ശരി മോളെ, കാണാം. ഓരോരുത്തരുടെ അനുഭവങ്ങളാ അവരെ കൊണ്ട് ഇതുപോലെ ഓരോന്ന് പറയിപ്പിക്കുന്നത്. നമ്മൾ ആ ചെറുപ്പക്കാരനുമായിട്ട് വല്ലാതെ അങ്ങ് അടുക്കുകയാണ്. ഏത് കോണിന്ന് നോക്കിയാലും അയാളിൽ ഒരു പോരായ്മയും കാണാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ അയാളെ മാറ്റി നിർത്തും? എവിടെ പോയതാ അർജുൻ? അങ്ങനെ ഈ സമയത്ത് പുറത്തിറങ്ങാറില്ലല്ലോ. ശത്രുക്കൾ ഒരുപാടുണ്ട്, അവരാൾ ഇവിടെയുണ്ടെന്നറിഞ്ഞ മണത്തെറിഞ്ഞ് തേടി വരും, പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചാലും ഒരു ഭഗവാനും കനിയില്ലെന്ന്. എങ്കിലും ഗാന്ധാരി അമ്മയും മകളെയും ഹൃദയത്തിൻ്റെ ഭാഗമാക്കാൻ ഇത് കൂടിയ തീരും. എന്നെ തച്ചുടച്ചവന്മാരെയും അവളുമാരെയും എല്ലാം കൊല്ലാതെ കൊല്ലും ഞാൻ. ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ
എല്ലാം കിടന്ന് നെട്ടോട്ട് ഓടും. എനിക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇതെൻ്റെ രണ്ടാം ജന്മം. ഈ ജന്മത്തിലും സംഹാരം തന്നെയാണ് മനസ്സിൽ. ശരത്ത് മോനെ, മോനെ, ശരത്ത് മോനെ, മോനെ, ശരത്ത് മോനെ, ഇവിടെ 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 ഇവിടെ. ഓ, നീ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ നീ തന്നെ മീശ എന്ന അടിയെടുത്ത് അറിയില്ല എന്ന് വിചാരിച്ചല്ലേ. ഇനി നീ നീ അല്ലാന്ന് പറഞ്ഞ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു. ജീവിക്കാൻ സമ്മതിക്കില്ലടോ. ഓ, നീ എങ്ങനെ ജീവിച്ചട മോനെ? ആ നന്ദനോടൊക്കെ നിന്നെ കണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്നെ തല്ലി ഓടിച്ചടാ. പറഞ്ഞോ, പറഞ്ഞു എന്നെ കണ്ടപോലും പറഞ്ഞു. എടാ, പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ലടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ചതിയും വഞ്ചനയും കൂടെ പുറപ്പായിട്ട് കൊണ്ടു നടന്നിട്ടും ദൈവം എന്റെ കൂടെ നിന്നടോ, എനിക്കൊപ്പം നിന്നു. അതുകൊണ്ടാ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എടാ, നീ ഇപ്പൊ ഇവിടെ രാജാവിനെ പോലെ വാഴയടല്ലേ. പുതിയ നാടത്തിന് റിഹേഴ്സൽ തുടങ്ങാറായി. അഡ്രസ് ഇല്ലാത്തവനെ അവന്മാരെ എവിടെ പോയി തേടി പിടിക്കാനാ? ഞാനിവിടെ അവിടെ കൂടെയാണ് മോനെ. അതൊന്നും പറ്റില്ല, തനിക്ക് പണം വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാം. ഓ, എനിക്ക് പണമല്ല, പണിയാണ് വേണ്ടത്. ഇന്ന് മുതൽ ഞാൻ നിന്റെ അസിസ്റ്റന്റാ. എടോ, ഓർമ്മ നഷ്ടപ്പെട്ട ഒരുത്തനാണോ ഞാൻ? ഓ, എങ്കിലും നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ. എടോ, ഞാൻ എങ്ങനെ അഭിനയിക്കാടോ? എങ്കിൽ ഞാനും അഭിനയിക്കും. എനിക്കൊന്നും ഓർമ്മയില്ല, എന്നെ പോലും. ഞാൻ ആരാ? എടോ, തന്നെ ഇപ്പൊ ഇവിടെ ആരും കാണാൻ പാടില്ല. അത്തായിരുന്ന എന്നാ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ കണ്ണടച്ച് നിൽക്കാൻ പറ. അല്ല പിന്നെ, കാന്താരിയമ്മ ആള് കൊള്ളാം. എടോ, താൻ കടന്നു പോലൊരു സ്ത്രീ അല്ല അവര്. അല്ല, കുറച്ചുകൂടി മോളില്ല. എന്നാലും ഞാൻ ഇവിടുന്ന് പോകൂലടാ മോനെ. എടോ, താൻ എന്തിനാടോ ഇങ്ങനെ ഒഴിയാബാധയായിട്ട് കൂടിയിരിക്കുന്നത്? താൻ എന്തിനാടോ ഇങ്ങനെ ഒഴിയാബാധയായിട്ട് കൂടിയിരിക്കുന്നത്? അല്ല, മിസ്റ്റർ വിദുര സുരേഷ്. ഞാൻ അർജുൻ. എവിടെ അർജുൻ? നീ അർജുൻ? എടാ അർജുനാ, നിനക്ക് വേണ്ടി ഒരുപാട് ഇടി കൊണ്ടവനാ ഞാൻ. കുറച്ചു ദിവസം മുമ്പ് എസ് ഐ ബലരാമൻ എന്റെ ലോക്കപ്പിലിട്ട് ശരിക്കും അങ്ങോട്ട് പൂശി. പിന്നെ നിന്റെ രണ്ട് കെട്ടിയോളന്മാരും ലീനയും രഹനയും എന്നെ വഴിയിലിട്ട് തല്ലി ഓടിച്ച്. ആ, അങ്ങനെയൊക്കെ തല്ലുകൊണ്ടവനെ ഇനി നീ വേണം തല്ലോടാൻ. എടോ, താൻ വിചാരിക്കുന്ന പോലെ ഒരു വീടല്ല ഇത്. അല്ല, കുറച്ചുകൂടി വലിയ വീടാ, ഒരാൾ കൂടി താമസിക്കാം. ഓ, ആ പിടിക്കേ ആ വെള്ള പെയിന്റ് അടിച്ച് ഔട്ട് ഹൗസാ, ആ തോർന്നകത്ത് കയറിയിരിക്കെ. തൽക്കാലം തന്നെ ആരും കാണണ്ട. ഓ, വലിയ ഉപകാരം. ആ, അതെ, കാന്താരിയമ്മയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. പുത്തൂർ ദിനകരൻ അന്വേഷിച്ചെന്ന് മറക്കല്ലേ. ഇതിന് എന്ത് കുരിശാവും ഉണ്ടോ? അമ്മയുടെ പേരില് മൃത്യുഞ്ചാർച്ചന കഴിപ്പിച്ചു, മൃത്യുഞ്ജു ഹോമത്തിനും എഴുതിച്ചു. എനിക്ക് പായസിന് കുഴപ്പമൊന്നുമില്ല, അത്തരം ദശാസന്ധികൾ വരുമ്പോഴാണ് അതൊക്കെ കഴിപ്പിക്കേണ്ടത്. ഇനി എന്തെങ്കിലും ചെറിയ ദോഷം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോട്ടെ എന്ന് കരുതി. അമ്മയുടെ മോളുടെ പേരിൽ മർച്ചന കഴിപ്പിച്ചിട്ടുണ്ട്. അതെ, എന്റെ പ്രസാദം എനിക്കിങ് തന്നൂടെ. ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വന്നേനല്ലോ. ആ, പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, അത് അത്ര നല്ല സ്വപ്നമായിരുന്നില്ല. അതുകൊണ്ടാ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയത്. ഇപ്പോ ഒരു മനസമാധാനമുണ്ട്. എന്ത് സ്വപ്ന കണ്ടേ? അല്ല, എന്നെ
ആരൊക്കെയോ കൂടി ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. തടയാൻ വന്ന അമ്മയെയും അവരാക്രമിച്ചു. ഞെട്ടി ഉണർന്നപ്പോൾ സമയം അർദ്ധരാത്രി കഴിഞ്ഞ് 2 മണിയായി. ആ സമയത്ത് പോലും അമ്മ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, ഈ ശബ്ദം കേൾക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഉറക്കമായിരിക്കും എന്ന് കരുതി വിളിക്കാതിരുന്നതാ. ആരോ കൊല്ലാൻ വരുന്നു എന്ന് ചിന്തിച്ചാ അർജുൻ ഉറങ്ങുന്നത്. എന്റെ കൂടെ ജീവിക്കുമ്പോ അങ്ങനെ പേടിക്കണ്ട, ഇവിടേക്ക് ആരും വരില്ല. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കൊടുവിലാ നിനക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയത്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ജീവനാ നിന്റേത്. അത് പെട്ടെന്നൊന്നും ആർക്കും വേർപെടുത്തി കൊണ്ടുപോകാൻ ആവില്ല. എനിക്കറിയാം. പിന്നെ ആദ്യ കയറിയാൽ എന്ത് ചെയ്യും? എന്നെ തട്ടിക്കൊണ്ട് പോയിക്കോട്ടെ, കൊന്നോട്ടെ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അമ്മയെ മുറിവേൽപ്പിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇതുവരെ ഒരു പെണ്ണിനോട് തോന്നാത്തൊരു സ്നേഹം എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേര് പ്രണയമെന്നാണെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അപ്പോ ഈ മൃഗം മരിച്ചിട്ടില്ല, തീർക്കണം. ഇരു ചെവി അറിയാതെ എത്രയും വേഗം മരണത്തെ മറികടക്കാൻ ഈ മാറ്റം മതിയാകുമോ?